പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു ടി ഐ മധുസൂദനൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു താലൂക്ക് പരിധിയിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി യോഗം ചർച്ച ചെയ്തു സ്വകാര്യ വ്യക്തി അനുമതി നൽകാത്തതിനാൽ മുടങ്ങിക്കിടക്കുന്ന കൊരമ്പക്കല്ല് പട്ടികജാതി കോളനിയുടെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് നിർമ്മിതി കേന്ദ്രം പട്ടികജാതി വികസന വകുപ്പ് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ സ്ഥലം പരിശോധിച്ച് പ്രശ്നം പരിഹരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം നിർദ്ദേശിച്ചു കുപ്പം പഴയങ്ങേട് റോഡിന്റെ ഡ്രെയിനേജ് പണി കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തുടങ്ങാൻ സാധിച്ചില്ലെന്ന് ബന്ധപ്പെട്ട എഞ്ചിനീയർ അറിയിച്ചു കണ്ണൂരിൽ നിന്നും പയ്യനൂരിലേക്ക് വരുന്ന ബസ്സുകൾ പയ്യൂർ പുതിയ ബസ് സ്റ്റാൻഡ് വരെ മാത്രമേ ഓടുന്നുള്ളൂ എന്നും പഴയ ബസ് സ്റ്റാൻഡിൽ പോകേണ്ട യാത്രക്കാർക്ക് ഇതുമൂലം പ്രയാസമുണ്ടാകുന്നുവെന്നും ഉള്ള പരാതിയിൽ കർശന നടപടി സ്വീകരിക്കാൻ ആർ ടിഒ ും പോലീസിനോടും യോഗം നിർദ്ദേശിച്ചു കാലവർഷത്തിന്റെ ഭാഗമായി പയ്യന്നൂർ വെള്ളൂർ പ്രദേശത്തുണ്ടാകുന്ന രൂക്ഷമായ വെള്ളക്കെട്ട പ്രശ്നത്തിന് നടപടിയെടുക്കേണ്ട ദേശീയപാത അതോറിറ്റി പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കാത്തത് വിമർശിക്കപ്പെട്ടു കണ്ടോത്ത് ആയുർവേദ ആശുപത്രിയിൽ നിലവിലുള്ള സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ആയുർവേദ നീതി സ്റ്റോർ ആരംഭിച്ചിട്ടുള്ളതെന്നും മറിച്ചുള്ള പരാതികളിൽ കഴമ്പില്ലെന്നും എം എൽ എ യോഗത്തെ അറിയിച്ചു റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് നിലവിലുണ്ടായിട്ടും എരമം കുറ്റൂർ വെള്ളോറ വില്ലേജ് ഓഫീസുകളിൽ നിന്നും കൈവശക്കാരോട് നികുതി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ഇക്കാര്യം ഗൗരവമായി കണ്ട് നടപടി സ്വീകരിക്കണമെന്നും എരമൻകൂറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു പൈനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന കണ്ണാടിപ്പാറ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ പദ്ധതി മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ എന്നും കുടിവെള്ള ടാങ്കിന്റെ പണി തുടങ്ങിയിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഗുരുതരമായ അലംഭാവമാണ് കാണിക്കുന്നതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ആക്ഷേപം ഉന്നയിച്ചു ഇക്കാര്യത്തിൽ മൂന്ന് ദിവസത്തിൽ കം മറുപടി നൽകാൻ ജല അതോറിറ്റിക്ക് യോഗം നിർദ്ദേശം നൽകി പയ്യന്നൂരിൽ റോഡ് വികസനം ആവശ്യമാണെന്നും ഇതിന് ബന്ധപ്പെട്ടവരെല്ലാം കൂട്ടായി പരിശ്രമിക്കണമെന്നും എം എൽ എ ടി ഐ മസൂദനൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ